ഈ സി പി യു രജിസ്റ്റേഴ്സ് വളരെ ചെറുതാണ് ഹൈലി എക്സ്പെൻസീവ് ആണ് പിന്നെ അതേപോലെ എന്താ ടെംപററി മെമ്മറി ലൊക്കേഷനാണ് ഫോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദോസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ പിന്നെ അതേപോലെ വോളറ്റൈൽ സെമി കണ്ടക്റ്റർ മെമ്മറിയാണ് മെമ്മറി യൂണിറ്റ് ആണ് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഓൺ ചെയ്യില്ലേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആയി പോവും നഷ്ടപ്പെടും അതാണ് വളട്ടൈൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോൺ വളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ അത് ഡാറ്റ നഷ്ടപ്പെടാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നോൺ വൊള ടൈൽ ഓക്കെ അപ്പോൾ വളട്ടയിൽ സെമി കണ്ടക്ടർ മെമ്മറിയാണ് പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് ഓപ്പറേഷണൽ സ്പീഡ് എന്ന് പറയുന്നത് സി പി യുവിൻ്റെ സ്പീഡിനോട് ഈക്വൽ ആയിരിക്കും ഇനി അടുത്തത് ക്യാഷ് മെമ്മറി ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെയാണോ എന്നറിയില്ല എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് വാട്ട് ഈസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ക്യാഷ് മെമ്മറി എന്താണെന്ന് ഷോർട്ട് നോട്ട്സായിട്ട് എഴുതാനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചോളൂ കേട്ടോ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൊക്കേറ്റ് ചെയ്തത് പ്രൈമറി മെമ്മറിയുടെയും സി പി യു രജിസ്റ്റേഴ്സിൻ്റെയും ഇടയിലായിട്ടാണ് ക്യാഷ് മെമ്മറി ലൊക്കേറ്റ് ചെയ്തത് ഈ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്മോളസ്റ്റ് ഹൈലി എക്സ്പെൻസീവ് പിന്നെ അതേപോലെ വോളറ്റൈൽ സെമി കണ്ടക്റ്റർ പിന്നെ ഇതിൻ്റെ പ്രൈമറി മെമ്മറിയുടെ സൈസിനെക്കാട്ടിലും ചെറുതാണ് പ്രൈമറി മെമ്മറിയുടെ സൈസിനെക്കാളും ചെറുതാണ് ക്യാഷ് മെമ്മറി ഓക്കേ ഈ ക്യാഷ് മെമ്മറി ടെൻ ടൈംസ് ഫാസ്റ്റർ ദാൻ പ്രൈമറി മെമ്മറി ടെൻ ടൈംസ് ഫാസ്റ്റർ പത്ത് മടങ്ങ് ഫാസ്റ്റർ ആണെന്നേ ഉള്ളു കേട്ടോ സി പി യു രജിസ്റ്റേഴ്സ് ആണെങ്കിലോ ഹൺഡ്രഡ് ടൈംസ് ഫാസ്റ്ററാണ് അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാ സി പി യു രജിസ്റ്റേഴ്സ് ഓക്കേ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഫില്ലിങ് ദം ലാൻസിൽ അപ്പോൾ പിന്നെ ക്യാഷ് മെമ്മറി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സി എന്താണ് ക്യാഷ് മെമ്മറി എന്നും കൂടി പറഞ്ഞുതരാം ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ചില സിറ്റുവേഷനിൽ സി പി യു ഐഡിലായിട്ട് നിൽക്കും ഐഡിൽ എന്ന് പറഞ്ഞാൽ അതാ നിശ്ചലമായിട്ട് നിൽക്കുക അതായത് ചില സമയത്ത് പ്രോഗ്രാംസ് ചിലപ്പോൾ ചെയ്യാതെ നിൽക്കുന്നുണ്ടാകും പക്ഷെ അത് നമുക്ക് ഹ്യൂമൻ ബീങ്സിന് മനസ്സിലാവില്ല കാരണം എന്താ കമ്പ്യൂട്ടറിലുള്ള ഓരോ പ്രോഗ്രാംസും പൈക്കോ സെക്കൻഡ്സും മില്ലി സെക്കൻഡ്സിൻ്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും നടക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിപ്പോൾ സി പി യു ഐ ഐഡിയലായിട്ടായിരുന്നു നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് സി പി യു ഐഡിയലായിട്ട് നിൽക്കുമ്പോൾ സി പി യു നിന്ന് സി പി യുവിന് ഒരു ഡാറ്റ വേണം ആ ഡാറ്റ ഉള്ളത് പ്രൈമറി മെമ്മറിയിലാണെന്ന് വിചാരിക്കുക അപ്പോൾ പ്രൈമറി മെമ്മറിയിലുള്ള ഉള്ള ഡാറ്റേനെ ഫെച്ച് ചെയ്യാൻ സി പി യുവിന് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല ആ സമയത്ത് ഈ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിറ്റുവേഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെമ്മറിയാണ് ഏത് ക്യാഷ് മെമ്മറി ഓക്കെ അപ്പോൾ ഈ ക്യാഷ് മെമ്മറിയിലും ആ ഡാറ്റ തന്നെ ഉണ്ടായിരിക്കും സെയിം ഡാറ്റ പ്രൈമറി മെമ്മറിയിലുള്ള സെയിം ഡാറ്റ തന്നെ ക്യാഷ് മെമ്മറിയിലും ഉണ്ടായിരിക്കും അപ്പോൾ ആ ക്യാഷ് മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേഗം ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റും കാരണം എന്താ പ്രൈമറി മെമ്മറിയെക്കാട്ടിലും ടെൻ ടൈംസ് ഫാസ്റ്റർ ആണ് അല്ലേ അപ്പോൾ നമുക്ക് വേഗം ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും സി പി യുവിന് ഓക്കെ അത്രയാണ് ക്യാഷ് മെമ്മറിയെക്കുറിച്ചിട്ട് പറയാനുള്ളത്